മാന്നാർ കലാ കൊലപാതക കേസിൽ പോലീസ് കസ്റ്റഡിയിലായിരുന്ന പ്രതികളെ റിമാൻഡ് ചെയ്തു. 9 ദിവസമായി പോലീസ് കസ്റ്റഡിയിലായിരുന്ന 3 പ്രതികളെയാണ് റിമാൻഡ് ചെയ്തത്. പ്രതികളുടെ ജാമ്യഹർജി നാളെ പരിഗണിക്കും. മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. മനീഷ്, എന്താണ് അന്വേഷണ പുരോഗതി? വേണുബാലകൃഷ്ണൻ കേസിലെ 2-ാം പ്രതി ജിനു, 3-ാം പ്രതി സോമരാജൻ, 4-ാം പ്രതി പ്രമോദ്, അങ്ങനെ 3 പ്രതികളാണ് നിലവിൽ പോലീസിന്റെ കയ്യിൽ ഉണ്ടായിരുന്നത്, കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നത്. പ്രതികൾ 9 ദിവസമായി, 2 ഘട്ടങ്ങളിലായി കൊടുത്ത അപേക്ഷകളിലെ 9 ദിവസമായി പോലീസ് കസ്റ്റഡിയിലായിരുന്നു. കാര്യമായ രീതിയിൽ ഈ 3 പേരിൽ നിന്നും തെളിവ് ശേഖരണം അല്ലെങ്കിൽ പ്രതികളെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്താനോ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. അത് ഏറ്റവും വിലങ്ങതടിയെ നിൽക്കുന്നത് 1-ാം പ്രതിയും ഈ കൊലപാതകത്തിന്റെ സൂത്രധാരനുമായിട്ടുള്ള അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ വൈകുന്നു. അത് ബന്ധുക്കൾ മുഖേന ഇയാളെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്ന് ഇന്റർപോൾ മുഖേനയുള്ള നീക്കമാണ് നടത്തുന്നത്. അതിനൊട്ടേറെ കടമ്പകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് നിലവിലുള്ള പ്രതികളെ വെച്ച് 3 സ്റ്റേഷനുകളായി തന്നെ വെച്ച് ചോദ്യം ചെയ്തു. ക്രൈംബ്രാഞ്ച് സംഘമാണ് ചോദ്യം ചെയ്തത്. പക്ഷെ കാര്യമായ രീതിയിൽ ഇവരുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ രീതിയിലുള്ള മൊഴികൾ ലഭിച്ചിട്ടില്ല. ഒപ്പം തന്നെ നൽകിയിട്ടുള്ള മൊഴികളിൽ വലിയ വൈരുദ്ധ്യമുണ്ട്. അങ്ങനെ 2-ാം കസ്റ്റഡി അപേക്ഷ കൊടുത്താണ് 3 ദിവസമായി വീണ്ടും കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നത്. ഇന്ന് ചെങ്ങന്നൂർ മജിസ്ട്രേറ്റ് 1-ാം കോടതിയിൽ ഹാജരാക്കിയ പ്രതികൾക്ക് വേണ്ടി ഹാജരായത് സുരേഷ് മത്തായിയാണ്. പ്രതികൾ നൽകിയിട്ടുള്ള ജാമ്യ ഹർജി നാളെ കോടതി പരിഗണിക്കും. തുടർന്ന് 14 ദിവസത്തേക്ക് പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ കേസിൽ അനിൽകുമാർ എത്തിയിട്ട് ശേഷം മാത്രം ഇനി കൂടുതൽ കസ്റ്റഡി അപേക്ഷ, അതായത് ഈ മറ്റു പ്രതികൾക്കായിട്ടുള്ള കസ്റ്റഡി അപേക്ഷ കൊടുത്താൽ മതിയെന്നാണ് നിലവിലെ അന്വേഷണ സംഘത്തിന്റെ തീരുമാനമെന്നാണ് സൂചന. ശരി, മനീഷ് മഹിബാലാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.